49-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ചു അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. രൂബേനെ, നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകെയില്ല. നീ അപ്പന്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി, എന്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എൻ ഉള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ, അവരുടെ യോഗത്തിൽ ചേരരുത്. തങ്ങളുടെ കോപത്താൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശവിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ചു കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞും സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ണു അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു. അവന്റെ കണ്ണു വീഞ്ഞുകൊണ്ട് ചുവന്നും അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുമിരിക്കുന്നു. സെബുലൂൻ സമുദ്രതീരത്ത് വസിക്കും, അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും, അവന്റെ പാർശ്വം സീദോൻ വരെയാകും. ഇസഖാർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യയെ കിടക്കുന്നു. വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു. അവൻ ചുമടിന് ചുമൽ കൊടുത്തു, ഊഴിയത്തിന് ദാസനായി തീർന്നു. ദാൻ ഏതൊരു ഇസ്രായേലിയ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്ത് കയറിയവൻ മലർന്നു വീഴും. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. ഗാദോ കവർച്ചപ്പട അവനെ ഞെരുക്കും, അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പോരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവന്റെ ഭുജം യാക്കോബിൻ വലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ, നിൻ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. നിൻ പിതാവിന്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്കു മീതെ ശാശ്വതഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ടു. അവ യോസഫിന്റെ തലയിലും തന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകയിലും വരും. ബെന്യാമീൻ കടിച്ചു കീർന്ന ചെന്നായി, രാവിലെ അവൻ ഇരപിടിച്ചു വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. ഇസ്രായേൽ ഗോത്രം 12 വിവിയാകുന്നു. അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇതുതന്നെ. അവൻ അവരിൽ ഓരോരുത്തനും അവനവന്റെ അനുഗ്രഹം കൊടുത്തു, അവരെ അനുഗ്രഹിച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, ഞാൻ എന്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്തിനായ എഫ്രോത്തിന്റെ നിലത്തിലെ ഗുഹയിൽ എന്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം. കനാൻ ദേശത്ത് മെമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്തിനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ. അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും ഇസാക്കിനെയും അവന്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയെയും അടക്കി. ആ നിലവും അതിലെ ഗുഹയും ഹിത്തിരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം
അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തുവെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു.